ആൽബിൻ ആൽബിൻ ആരൊക്കെയാണ് കേന്ദ്ര സെക്രട്ടേറിയറ്റിലുള്ളത്? നേരത്തെ സി പി എമ്മിനുണ്ടായിരുന്ന കേന്ദ്ര സെക്രട്ടേറിയറ്റ് പുനഃസ്ഥാപിക്കുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, യോഗേന്ദ്ര ശർമ്മ, രാജേന്ദ്ര ശർമ്മ, മുരളീധരൻ, ബിജു കൃഷ്ണൻ, അരുൺകുമാർ എന്നിങ്ങനെയുള്ള ആളുകളെയാണ് കേന്ദ്ര സെക്രട്ടേറിയറ്റിക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആറംഗ സെക്രട്ടേറിയറ്റാണ് പുതുതായി രൂപീകരിച്ചിരിക്കുന്നത്. നേരത്തെ സി പി എം കേന്ദ്ര സെക്രട്ടേറിയറ്റ് സംവിധാനം ഉണ്ടായിരുന്നു. എന്നാൽ ഹൈദരാബാദിൽ നടന്ന പാർട്ടി കോൺഗ്രസോടുകൂടി കേന്ദ്ര സെക്രട്ടേറിയറ്റ് സംവിധാനം വേണ്ട എന്ന തീരുമാനത്തിൽ എത്തുകയായിരുന്നു. എന്നാൽ അതിനുശേഷം നടന്ന കണ്ണൂർ പാർട്ടി കോൺഗ്രസിലേക്ക് എത്തുമ്പോഴേക്കും കേന്ദ്ര സെക്രട്ടേറിയറ്റ് എന്ന് പറഞ്ഞ സംവിധാനം ആവശ്യമാണ് എന്ന തിരിച്ചറിവിലേക്ക് എത്തുന്നത് പോലെയായിരുന്നു ആ വിശകലനങ്ങൾ നടന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് പുതിയ കേന്ദ്ര സെക്രട്ടേറിയറ്റ് രൂപീകരിച്ചിരിക്കുന്നത്. ആറംഗ അംഗങ്ങളാണ് ഈ സെക്രട്ടേറിയറ്റിലുള്ളത്. മലയാളിയായിട്ടുള്ള ബിജു കൃഷ്ണൻ ഈ സെക്രട്ടേറിയറ്റിലുണ്ട്. ബി ജെ പി ആർ എസ് എസ് ഭരണത്തെ ചെറുക്കുന്നതിന് വേണ്ടി പുതിയ കേഡർമാരെ വളർത്തിക്കൊണ്ടുവരുന്നതിനും കേന്ദ്ര കമ്മിറ്റി പോളിറ്റ് ബ്യൂറോ പ്രവർത്തനങ്ങളെ സഹായിക്കുന്നതിനും കൂടി വേണ്ടിയാണ് ഈ കേന്ദ്ര സെക്രട്ടേറിയറ്റ് സംവിധാനം സി പി ഐ എം രൂപപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ സി പി എമ്മിന്റെ കേന്ദ്ര സെക്രട്ടേറിയറ്റിൽ പ്രവർത്തിച്ച് പോളിറ്റ് ബ്യൂറോയിൽ എത്തിയവരാണ് സീതാറാം യെച്ചൂരി, പ്രകാശ് കാരാട്ട്, ശ്രീരാമചന്ദ്രപിള്ള എന്നിവർ. 92 ചെന്നൈയിൽ നടന്ന പാർട്ടി കോൺഗ്രസിൽ ഇന്നത്തെ പി ബി അംഗമായ എം എ ബേബി കേന്ദ്ര സെക്രട്ടേറിയറ്റിൽ വരികയും ചെയ്തു എന്നാണ് നേരത്തെ ആൽബിൻ പറഞ്ഞത്. നോക്കൂ ആൽബിന്, ഈ ഒരു സാഹചര്യം ബി ജെ പിയെ, സംഘപരിവാർ ശക്തിയെ എങ്ങനെ പ്രതിരോധിക്കണം എന്നുള്ള ഒരു ആശയ പ്രകാശനത്തിന് വേണ്ടിയിട്ടാണോ, അതായത് ഒരു സ്വയം പഠനത്തിന് വേണ്ടിയിട്ട് എങ്ങനെ എങ്ങനെ കേഡർമാരെ തയ്യാറാക്കാം എന്നാണോ ഇപ്പോൾ പ്രധാനമായും കേന്ദ്ര സെക്രട്ടേറിയറ്റിൻ്റെ രൂപീകരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നേരത്തെ പോളിറ്റ് ബ്യൂറോ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന ആളുകൾക്ക് 70 മുകളിൽ പ്രായമുണ്ട് എന്നൊരു വിലയിരുത്തൽ സി പി എം നടത്തിയിരുന്നു. അപ്പോൾ സ്വാഭാവികമായി പോളിറ്റ് ബ്യൂറോയിൽ പ്രവർത്തിക്കുന്ന 70 താഴെയുള്ള പുതിയ നേതാക്കളെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ഒരു ക്രമീകരണമായിട്ടാണ് കേന്ദ്ര സെക്രട്ടേറിയറ്റിനെ ഇപ്പോൾ രൂപപ്പെടുത്തിയിരിക്കുന്നത്. പോളിറ്റ് ബ്യൂറോ ഉണ്ടായിരിക്കുമ്പോൾ തന്നെ ഡൽഹിയിലെ എ കെ ജി സെൻ്ററിൻ്റെ പ്രവർത്തനവും മറ്റ് സംസ്ഥാനങ്ങളിലെ പെട്ടെന്നുള്ള ആക്ഷനുകളും പ്ലാൻ ചെയ്യുന്നത് കേന്ദ്ര സെക്രട്ടേറിയറ്റ് ആയിരിക്കും. അപ്പോൾ പുതിയ യുവനിരയെ വളർത്തിക്കൊണ്ടുവരിക, 50-നും 65-നും ഇടയിലുള്ള പുതിയ നേതാക്കളെ വളർത്തിക്കൊണ്ടുവന്ന് സി പി എമ്മിനെ മുന്നോട്ട് നയിക്കുക എന്നതാണ് കേന്ദ്ര സെക്രട്ടേറിയറ്റ് രൂപീകരിച്ചതിലൂടെ പാർട്ടി കാണുന്നൊരു കാര്യം. ആൽബിനാണ് വിശദാംശങ്ങൾ നൽകിയത്. പുതിയ കേന്ദ്ര സെക്രട്ടേറിയറ്റ് രൂപീകരിച്ചിരിക്കുന്നു. സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സംഘപരിവാർ രാഷ്ട്രീയത്തെ പ്രതിരോധിക്കുന്നതിനു വേണ്ടിയുള്ള നടപടി എന്നുള്ള നിലയിലാണ് പുതിയ കേന്ദ്ര സെക്രട്ടേറിയറ്റ് നേരത്തെ ഉണ്ടായിരുന്നു. അത് പുനഃസൃഷ്ടിക്കാനുള്ള തീരുമാനമായിട്ടുള്ളത് ആറംഗ സെക്രട്ടേറിയറ്റാണ് രൂപീകരിച്ചിട്ടുള്ളത്. കണ്ണൂരിൽ നടന്ന പാർട്ടി കോൺഗ്രസിലെ കേന്ദ്ര സെക്രട്ടേറിയറ്റ് പുനഃസ്ഥാപിക്കാൻ തീരുമാനമെടുത്തിരുന്നു. ഹൈദരാബാദ് പാർട്ടി കോൺഗ്രസിൽ കേന്ദ്ര സെക്രട്ടേറിയറ്റ് രൂപീകരിച്ചിരുന്നില്ല. പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, യോഗേന്ദ്ര ശർമ്മ, രാജേന്ദ്ര ശർമ്മ, മുരളീധരൻ, വിജു കൃഷ്ണൻ, അരുൺകുമാർ എന്നിവരാണ് കേന്ദ്ര സെക്രട്ടേറിയറ്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. വളർന്നുവരുന്ന കേഡർമാർക്ക് പരിശീലനം നൽകുന്നതിനും ദൈനംദിന സംഘടനാ കാര്യങ്ങളിൽ പോളിറ്റ് ബ്യൂറോയെ സഹായിക്കുന്നതിനുമാണ് ഈ സംഘടനാ സംവിധാനം. ബി ജെ പി ആർ എസ് എസ് ഭരണം ചെറുക്കുന്നതിനു വേണ്ടി, സംഘടന ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടി 10 നിർദ്ദേശങ്ങൾ പാർട്ടി കോൺഗ്രസിന് മുമ്പാകെ വന്നിരുന്നു. അതിൽ പ്രധാന നിർദ്ദേശങ്ങളൊന്നായിരുന്നു കേന്ദ്ര സെക്രട്ടേറിയറ്റിൻ്റെ പുനഃസ്ഥാപനം. നേരത്തെ സി പി എം കേന്ദ്ര സെക്രട്ടേറിയറ്റിൽ പ്രവർത്തിച്ച് പോളിറ്റ് ബ്യൂറോയിൽ എത്തിയവരാണ് സീതാറാം യെച്ചൂരിയും, പ്രകാശ് കാരാട്ടും, എസ് രാമചന്ദ്രൻ പിള്ള തുടങ്ങിയവരും.